ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവഹിതം നടക്കട്ടെ എന്ന് നമ്മൾ പറയുമെങ്കിലും ചിലപ്പോഴൊക്കെ നമ്മുടെ ഇഷ്ടവും ഈശോയുടെ ഇഷ്ടവും ഡിഫറൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ പ്രയോറിറ്റി നൽകും. ജീവിതത്തിൽ ഈശോയുടെ ഇഷ്ടം നടക്കട്ടെ, അങ്ങനെ ഈശോ സന്തോഷിക്കട്ടെ എന്ന് ആഗ്രഹിച്ച ക്യാരക്കുട്ടിയെ പരിചയപ്പെട്ടാലോ എന്ന് വാഴ്ത്തപ്പെട്ട ക്യാര ബദാനോ ലൂച്ച. കൊച്ചു ക്യാരയ്ക്ക് ഒത്തിരി കളിപ്പാട്ടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എവിടെ പോയാലും അവൾക്ക് ഒത്തിരി കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുക്കുമായിരുന്നു. ഒരു ദിവസം ക്യാരയുടെ അമ്മ പറഞ്ഞു, ക്യാരയ്ക്ക് ഒത്തിരി കളിപ്പാട്ടങ്ങളുണ്ടല്ലോ, ഇതിൽ കുറച്ച് കളിപ്പാട്ടങ്ങൾ വാങ്ങാൻ നിവൃത്തിയില്ലാത്ത പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുത്താലോ. അത് കേട്ടപ്പോൾ അവൾക്ക് സങ്കടവും ദേഷ്യവും വന്നു. പക്ഷേ പിന്നീട് അത് ഈശോയ്ക്ക് സന്തോഷമാകുമെന്ന് കരുതി അവൾ പൊട്ടിയതും പഴകിയതുമായ കളിപ്പാട്ടങ്ങൾ ക്യാരയ്ക്കുള്ളതെന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. പുതിയതും നല്ലതുമായ കളിപ്പാട്ടങ്ങൾ ക്യാരയ്ക്കുള്ളതല്ല എന്ന് പറഞ്ഞ് അത് പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ക്യാര നന്നായി പാട്ടുപാടുകയും ഡാൻസ് കളിക്കുകയും വാക്കിങ് സൈക്ലിങ് സ്വിമ്മിങ് ഒക്കെ ഒത്തിരി ഇഷ്ടമായിരുന്നു. നന്നായി ടെന്നീസ് കളിക്കുമായിരുന്നു. ഫ്രണ്ട്ഷിപ്പിനൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുമായിരുന്നു. പക്ഷേ എപ്പോഴും ക്യാര പറയുമായിരുന്നു, ജീസസ് ഈസ് മൈ ഫസ്റ്റ് പ്രയോറിറ്റി, ഈശോയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. ഹൈസ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ചില സബ്ജക്റ്റുകളൊക്കെ ക്യാരയ്ക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ചില സബ്ജക്റ്റിന് ഫെയിലാകുകയും ചെയ്തു. അപ്പോൾ അവൾ ഈശോയുടെ പരാതിയൊന്നും പറഞ്ഞില്ല, പകരം ഇങ്ങനെ പറഞ്ഞു, ഈ പരാജയം ഈശോ പിന്നീട് ഈശോയുടെ മഹത്വത്തിനായിട്ട് എടുത്ത് ഉപയോഗിക്കുന്നു. ക്യാര പറഞ്ഞതുപോലെ പിന്നീട് അങ്ങനെ തന്നെ സംഭവിച്ചു. ഈശോ അത് ഈശോയുടെ മഹത്വത്തിനായിട്ട് എടുത്തുപയോഗിച്ചു. കൂട്ടുകാരെ, നമ്മുടെ കൊച്ചു കൊച്ചു ദുഃഖങ്ങളും വേദനകളും നമ്മൾ ഉള്ളിൽ ഒതുക്കി വെച്ചേക്കുന്ന സങ്കടങ്ങളും ഒക്കെ നമുക്കിപ്പോൾ ഈശോയ്ക്ക് എടുത്തു കൊടുക്കാം. എന്നിട്ട് ഈശോയെ ഇത് നിൻ്റെ മഹത്വത്തിനായിട്ട് എടുത്തുപയോഗിക്കണേ എന്ന് പറയാം. കൊച്ചു കാര്യങ്ങൾ ഒത്തിരി വലിയ സ്നേഹത്തോടെ.